ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുരാണ്. ദേശീയപാത 62 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ പ്രത്യേകതയുള്ള ഒരു വീഡിയോയാണ്. ഇതിൽ കുറേ മാറ്റങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് ദേശീയപാത 62 വികസന പ്രവർത്തനങ്ങൾ കാണാൻ പോകുന്നത് പടിക്കൽ മുതൽ തേഞ്ഞിപ്പലം വരെയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നാഷണൽ ഹൈവേ അതോറിറ്റി കുറച്ചും കൂടി മാറ്റങ്ങൾ ഈ ഭാഗങ്ങളിൽ വരുത്തിയിട്ടുണ്ട്. പുതിയ ഓവർപാസും പുതിയ അണ്ടർപാസൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ വരുന്നത് കക്കാട് ഭാഗത്തുനിന്നാണ്. അപ്പോൾ പടിക്കൽ ടൗണിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ മണ്ണിട്ട് ഉയർത്തി വരുന്നുണ്ട്. താഴ്ന്ന പ്രദേശം കുറച്ചൊന്ന് ഉയർത്തി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഭാഗത്തുകൂടെ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് കോഴിക്കോട് ഭാഗങ്ങൾക്ക് രാമനാട്ടര ഭാഗം പോകുന്ന സമയത്ത് നിലവിലെ ദേശീയപാത വരെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ അണ്ടർപാസിനുള്ള വർക്ക് തുടങ്ങിയതിൻ്റെ ഇടത് ഭാഗത്തുകൂടെ സർവീസ് റോഡ് കൂടെ വാഹനം കടത്തി വിടുന്നത്. പിന്നെ ഈ അണ്ടർപാസ് വരുന്നത് കറക്റ്റ് നമ്മൾ പടിക്കൽ ജംഗ്ഷനിലാട്ടോ. പടിക്കൽ ജംഗ്ഷനിലാണ് ഈ അണ്ടർപാസ് വരുന്നത്. അപ്പോൾ അവിടെ സൈഡ് ഭിത്തിൻ്റെ വർക്കുകൾ, അതുപോലെ തന്നെ കോൺക്രീറ്റ് വാള്, അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗർഡറുകൾ അതിൻ്റെ തൊട്ടായിട്ടാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വെക്കുന്നതായിരിക്കും. പിന്നീട് ഈ ദേശീയപാത 66 കറക്റ്റായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പടിക്കൽ ടൗണിൻ്റെ അവിടെ നിന്ന് നേരെ വന്നിട്ട് പിന്നെ ഒരു വളവുണ്ട്. ആ വളവ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടാണ് ഈ റോഡ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള റോഡിൻ്റെ സ്ഥലം ഏറ്റെടുത്ത ഭാഗങ്ങളൊക്കെ മണ്ണിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കാര്യമായിട്ട് ഭാഗങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇനി മെയിനായിട്ട് വർക്ക് നടന്നിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചു കഴിഞ്ഞാൽ താഴെ ചാളാരിൻ്റെയും മേലെ ചാളാരിൻ്റെയും ഇടയിലാണ്. ഇപ്പോൾ നമ്മളെ താഴെ ചാളാരി അത്യാവശ്യം സർവീസ് റോഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഫുള്ള് കംപ്ലീറ്റ് ആയതാണ്. അപ്പം ഇനിയിവിടെ അണ്ടർപാസിനുള്ള മണ്ണൊക്കെ ഇട്ട് ഇനി ഉയർത്തി വരാനുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വീടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ മതിലിൻ്റെ അത്ര ഉയരത്തിലാണ് ഇനി അണ്ടർപാസ് മണ്ണിട്ട് ഉയർത്തി വരുമ്പോൾ കുറച്ചുകൂടി പൊന്തും. പിന്നെ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഭാഗത്ത് ചിലപ്പോൾ ആ വീടൊന്നും കാണലുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഫുൾ വാഹനങ്ങളും സർവീസ് റോഡ് കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇനി വലിയൊരു മാറ്റം വരുന്നുണ്ട്. അത് മേലെ ചേളാരിയിലാണ്. ഈ താഴെ ചേളാരി വരുന്ന അണ്ടർപാസിൻ്റെ മുകളിൽ ഗർഡറുടെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞതാട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഗർഡറിൻ്റെ രണ്ട് ഭാഗത്തും ഇനി കോൺക്രീറ്റിംഗ് നടക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗം മാത്രം ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുള്ളൂ. കണ്ടോ ഈ ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കട്ടകളൊക്കെ വെച്ച് ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ എപ്പോഴും നല്ല സ്പീഡിൽ വർക്ക്, ഇത് അത്യാവശ്യം നല്ല നീളമുള്ള ഒരു അണ്ടർപാസ് ആട്ടോ. മേലേ ചേളാരി മുകളിൽ നിന്ന് തൊട്ടിട്ട് താഴെ ചേളാരി കഴിഞ്ഞ് കുറേ മുന്നോട്ട് പോയിട്ടാണ് ഈ അണ്ടർപാസ് അവസാനിക്കുന്നത്. ഇത് കറക്റ്റ് തുടങ്ങുന്ന അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മേലേ ചേളാരിയുള്ള ഇന്ത്യൻ ഓയിൽ പമ്പ് ഉണ്ട്. ആ പമ്പിൻ്റെ അവിടെ നിന്നാണ് ഇത് പോകുന്നത് കേട്ടോ, ഈ അണ്ടർപാസ്. അപ്പോൾ ഇവിടെ വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഒരു പുതിയ ഓവർപാസിന് അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല സ്പീഡിലാട്ടോ അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നത്. ഇനി ഈ ഭാഗത്തൊക്കെ കട്ട വെച്ച് പൊന്തിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ക്രാഷ് ബാരിയറുകൾ കൊണ്ട് സ്ഥാപിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഞാൻ മേലേ ചേളാരിൻ്റെ കുറച്ച് താഴെ നിൽക്കണം കേട്ടോ. അവിടുന്ന് നിങ്ങൾ നോക്കിയാൽ എത്രങ്ങാനും ദൂരത്തേക്കാണ് ഈ അണ്ടർപാസിൻ്റെ വർക്ക് പോയിരിക്കുന്നതാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് നടന്നുകൊണ്ട് അതൊക്കെ മണ്ണിട്ട് ഉയർത്തണട്ടോ ഇവിടെ. ഈ അണ്ടർപാസിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ബിൽഡിങ്ങിൻ്റെയൊക്കെ സൈഡിലുള്ള ബിൽഡിങ്ങിൻ്റെയൊക്കെ രണ്ടാം നിലേൻ്റെ അത്ര ഉയരം എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ട രണ്ട് ഭാഗത്ത് ഇതുമാതിരി കെട്ടിബന്ധിച്ച് വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ഭാഗം മാത്രം, നമ്മൾ ഈ മേലേച്ചളരിൻ്റെ ഭാഗം മാത്രം അത്ര കാര്യമായിട്ട് വർക്ക് നടന്നിട്ടുള്ളൂ. ഇനി മറുഭാഗത്ത് വർക്ക് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മേലേച്ചാളാരിയിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. കണ്ടോ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് നടന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്ത് കണ്ട് ഇത്രത്തോളം വർക്ക് നടന്നിട്ടുള്ളൂ. ഇവിടെ കഞ്ഞി വർക്കുകൾ കാര്യമായിട്ട് നടക്കാനുള്ളതാണ്. കാരണം ഇവിടെയൊക്കെ അത്ര ഉയരത്തിൽ മണ്ണിട്ട് പൊന്തിച്ചു, അതുപോലെ തന്നെ കട്ടകളൊക്കെ വെച്ച് പൊന്തിക്കാനുള്ളതാണ്. ഇത് മേലേച്ചാളാരി ടൗണാണ്. ടൗണിൻ്റെ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡുള്ള പണി പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളെ മെയിൻ റോഡ് ഇപ്പോഴും അടച്ചിട്ടില്ല. ഈ കൂടെ വാഹനങ്ങൾ ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മറുഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മണ്ണൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ മാറ്റങ്ങൾ മേലേച്ചാളാരി മാത്രമല്ല, മേലേച്ചാളാരി ഓവർപാസ് വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ വർക്കുകളൊന്നും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കോഹിനൂരും ഓവർപാസ് വരുന്നുണ്ട്. പിന്നെ അതിന് മുൻപായിട്ട് പാണാമ്പ്രയിൽ ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസും പുതിയതായിട്ട് വരുന്നുണ്ട്.
ഇതൊക്കെ ഇവിടെ ദേശീയപാതയിൽ പുതിയതായിട്ട് വന്ന മാറ്റങ്ങളാണ്. ഇവിടുത്തെ നാട്ടുകാരും ജനപ്രതിനിധികളും പിന്നെ വ്യാപാരികളും പിന്നെ അതുപോലെ തന്നെ എം പി സമദാനിയുടെ നിരന്തരമായ ഇടപെടൽ മൂലമാണ് ഇതുപോലത്തെ മാറ്റങ്ങൾ ദേശീയപാതയിൽ കൊണ്ടുവരാൻ സാധിച്ചത്. പാണാമ്പ്ര വളവ് ഏറെ അപകടം കൂടിയൊരു വളവാണ്. നമുക്കറിയാൻ പറ്റും നമ്മുടെ പ്രശസ്ത സിനിമാടൻ ജഗദീശ് ശ്രീകുമാറൊക്കെ അപകടത്തിൽപ്പെട്ട സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഈ വളവ് പൂർണ്ണമായിട്ട് നിവർത്തിയിട്ടാണ് റോഡ് പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ്, അതായത് ചെറു വാഹനങ്ങൾ കടന്നു പോകാനുള്ള അണ്ടർപാസിനുള്ള അനുമതി ദേശീയപാത നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നേരെ കറക്റ്റായിട്ടാണ് ആ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം അത് റൈറ്റ് സൈഡ് കൂടെ ഉള്ളത് നമ്മുടെ പാണാമ്പ്ര വളവാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ ഈ ലെവൽ ക്രോസ് ചെയ്തിട്ടാണ് നേരെ റോഡ് പോകുന്നത്. അപ്പോൾ ഇത് കറക്റ്റാ രണ്ട് വളവ് കട്ട് ചെയ്തിട്ടാണ് ഈ റോഡ് പഴയ റോട്ടിലേക്ക് വന്ന് കയറുന്നത് കേട്ടോ. ഇതിൽ കൂടെ വന്ന് കയറുക ചെയ്യുക. അപ്പോൾ അതിനോട് അനുബന്ധിച്ചുള്ള മണ്ണൊക്കെ എടുത്ത് പോയിട്ട് ഇനി അടുക്ക വിളക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് കറക്റ്റ് ഇതിൻ്റെ സ്പോട്ട് അറിയണമെങ്കിൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ എവിടെയാണ് ഈ അണ്ടർപാസ് പുതിയതായിട്ട് വരുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇതിപ്പോൾ മുകളിലുള്ള കാഴ്ച കേട്ടോ. നമ്മുടെ പാണാമ്പ്ര വളവ് നിവർന്ന് നേരെ ഇതിൽ കൂടെയാണ് റോഡ് കടന്ന് വരിക കേട്ടോ. എന്നിട്ട് പഴയ ദേശീയപാതയിൽ വന്ന് കയറുന്ന സ്ഥലമാണ് ഇവിടെ. എന്നിട്ട് നമ്മൾ നേരെ കോഹിനൂരെത്തും. കോഹിനൂർ ഒരു ട്രക്ക് ലേബ ഉണ്ട്, വലിയൊരു ട്രക്ക് ലേബ വരുന്നുണ്ട്. കാരണം വലിയ വാഹനങ്ങൾക്കൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പുതിയതായിട്ട് നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി അനുമതി കൊടുത്തിരിക്കുന്നത് പുതിയ ഒരു ഓവർപാസ് കോഹിനൂർ വരുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഈ അടുത്ത് തീരുമാനങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വർക്കുകളൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. ഇനി വലിയൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തേഞ്ഞിപ്പലം ടൗണ് പൂർണ്ണമായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ തേഞ്ഞിപ്പലം യൂണിവേഴ്സിറ്റിൻ്റെ മുൻപിൽ ഒരു ഓവർപാസ് വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നല്ല സ്പീഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഇവിടെ നിന്നൊക്കെ മണ്ണൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഓവർപാസ് വരുന്നത്. എന്ന് വെച്ചാൽ തേഞ്ഞിപ്പലം യൂണിവേഴ്സിറ്റി ഗേറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഓവർപാസ് വരുന്നത്. അവിടെ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല, മണ്ണെടുത്ത് പോയിട്ടേനുള്ളൂ. പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ബാക്കി റോഡിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ മണ്ണെടുത്ത് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിലാണ് ഇപ്പം ഒരു ഭയങ്കര മാറ്റം വന്നിരിക്കുന്നത്. കാരണം ഇവിടെ രണ്ട് ഓവർപാസുകൾ അടുപ്പിച്ചാണ്. ഒന്ന് തേഞ്ഞിപ്പലം ഓവർപാസ്, പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന കോഹിനൂർ ഓവർപാസും. പിന്നെ അത് കഴിഞ്ഞിട്ട് പാണാമ്പ്രയിൽ വരുന്ന ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസും, പിന്നെ ചേളാരി മേലെ ചേളാരിയിൽ പുതിയ ഓവർപാസും. അപ്പോൾ ഈ മൂന്ന് സ്ഥലത്തുള്ള വർക്കുകൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഈ അടുത്ത് അനുമതി കൊടുത്തതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 പടിക്കൽ മുതൽ തേഞ്ഞിപ്പലം വരെയുള്ള വർക്കുകളുടെ പുതിയ വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ.